ഫിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മലപ്പുറം ആലപ്പുഴ സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു മലപ്പുറത്തെ ലീഗ് സമസ്ത അഭിപ്രായ ഭിന്നത മുതലെടുത്ത് പൊതുസമ്മതമായ സ്ഥാനാർത്ഥി നിർത്താനാണ് നീക്കം ഇതിനായി സമസ്ഥയിലെ ലീഗ് വിരുദ്ധരുമായ ചർച്ചകൾ തുടരുകയാണ് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ മാരിഫിനെ മത്സരിപ്പിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട് പകരം മുൻമന്ത്രി ടി എം തോമസ് ഐസക്കിന്റെ പേര് പരിഗണനയിലുണ്ട് ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ ചേരുന്ന സി പി ഐ എം സി പി ഐ നേതൃയോഗങ്ങൾക്ക് ശേഷമാകും പ്രഖ്യാപനം എന്നുള്ളതാണ് ആ ശ്രീത്തിലേക്ക് പോകുന്നു ശ്രീതന്ത മലപ്പുറത്ത് ആരെയാണ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സൂചനകളുണ്ടോ സ്മൃതി മലപ്പുറത്ത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച വ്യക്തമായ സൂചനയില്ലെങ്കിലും അവിടെ ലീഗിലും സമസ്തയ്ക്കും നിലനിൽക്കുന്ന ഭിന്നത ഉപയോഗപ്പെടുത്തി അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ന്ത്രമാണ് സി പി എം ആവിഷ്കരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം ലീഗിനും സംസ്ഥയ്ക്കുമിടയിൽ ഭിന്നതയുണ്ട് ലീഗ് സംസ്ഥയിലിടപെടാൻ ശ്രമിക്കുന്നു സംസ്ഥ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ തരത്തിലുള്ള സംശയങ്ങളുണ്ട് ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം സംസ്ഥയിലുമുണ്ട് അങ്ങനെ ലീഗ് സംസ്ഥ ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകണമെന്നാണ് ആലോചന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലീ സംസ്ഥയ്ക്ക് കൂടി സ്വീകാരനായ ഒരു പൊതുസമതനെ കണ്ടെത്താനുള്ള ആലോചന നടക്കുന്നത് ലീഗിൽ സംസ്ഥയിലെ ലീഗ് വിരുദ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നടന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം ഇതുവരെ നേതൃത്വം പുറത്തുവിട്ടില്ല അത്തരമൊരു ആലോചനയുണ്ട് എന്ന കാര്യം നേതൃത്വം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ ആരാണെന്ന കാര്യം വ്യക്തമാക്കുന്നില്ല എന്നതാണ് കാര്യം മലപ്പുറത്ത് ലീഗിന്റെ ഒരു ശക്തി ദുർഗമാണ് അവിടെ വിജയസാധ്യത പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തിയാൽ വളരെ കുറവാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നത് ജലീലിന്റെ തന്ത്രങ്ങളായിരിക്കും നടക്കുക അല്ലേ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഒപ്പം തന്നെ വി എ മന്ത്രി വി അബ്ദുറഹ്മാൻ തുടങ്ങിയ ആളുകളാണ് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഒപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള സി പി എം സംസ്ഥാന നേതൃത്വവും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ വളരെ സജീവമായി ഇടപഴകുന്നുണ്ട് മലപ്പുറം പൊന്നാനി സീറ്റുകളുടെ കാര്യത്തിൽ വലിയ വള ഗൗരവമായ ചർച്ചകൾ നടക്കുകയാണ് പൊന്നാനി സീറ്റിൽ വി അബ്ദുറഹ്മാനെയോ ഡോക്ടർ കെ ടി ജലീലിനെയോ മത്സരിപ്പിക്കണമെന്നൊരു ചർച്ചയുണ്ട് എന്നാൽ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്ന വി എന്ന താൽപ്പര്യമാണ് നേതൃത്വത്തെ വി അബ്ദുറഹ്മാൻ അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ടി ജലീലിനും അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന ഒരു അറിയിച്ചിട്ടുണ്ട് എന്നാലും അന്തിമമായി സി പി എം തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും രണ്ടുപേരുടെയും ഒരു നിലപാട് വരിക മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊരു നിലപാടെടുത്താൽ ഒരു പക്ഷേ ഇവർക്ക് മത്സരിക്കേണ്ടി വന്നേക്കാം മറ്റ് സാധ്യതകളും തേടുന്നുണ്ട് പി എസ് സിയുടെ മുൻ ചെയർമാനും ഇപ്പോൾ വഖഫ് ബോർഡ് ചെയർമാനുമായ ഡോക്ടർ എം കെ സക്കീർ അടക്കമുള്ള ആളുകളെയും പൊന്നാനി സീറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട് അത്തരം ചർച്ചകളും സജീവമാണ് ശരി ആ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ കെ ടി ആ ആലപ്പുഴ ഒരു കാര്യം കൂടി ആലപ്പുഴയിൽ എന്താണ് സംഭവിക്കുന്നത് ശ്രീജിത്ത് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിന്റെ ഏക സിറ്റിംഗ് സീറ്റ് ആലപ്പുഴയാണ് കഴിഞ്ഞ ശബരിമല കേസുമായി ബന്ധപ്പെട്ട തരംഗം മാഞ്ഞടിച്ചപ്പോഴും കടപുഴകാതെ നിന്ന ഏക ജില്ലയായ ആലപ്പുഴയിലെ സിറ്റിംഗ് എം പി എ എം ആരിഫിന് സീറ്റ് നൽകുന്ന കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളത് ജില്ലാ നേതൃത്വത്തിലെ ഭൂരിപക്ഷവും എ എം ആരിഫിന് വീണ്ടും സീറ്റ് നൽകുന്നതിനോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല അവർ ഇടയിലുള്ള വികാരം ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ആലപ്പുഴയിൽ മത്സരിക്കുകയും അവിടെ വിജയസാധ്യത ഉറപ്പാക്കുകയും ചെയ്യണമെന്നാണ് ഐസക് അവിടെ സി പി എമ്മിന് അണിനിരത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പേര് പത്തനംതിട്ടിൽ കൂടി സജീവമായി പറയുന്നുണ്ട് എങ്കിലും തോമസ് ഐസക്കിന് വ്യക്തിപരമായും ആലപ്പുഴയോട് ഒരു ആത്മബന്ധമുണ്ട് അദ്ദേഹം മാരാരിക്കുളം എം എൽ എ ആയിരുന്നു പിന്നീട് ആലപ്പുഴ എം എൽ എ ആയി മാറി മാര ഡീലിമിറ്റഡ് ശേഷം അത്തരത്തിൽ ഐസക്കിനെ മത്സരിപ്പിക്കണമെന്നൊരു താല്പര്യമാണ് ആരിഫിനേക്കാൾ വിജയസാധ്യത കൂടുതൽ ഐസക്കിനാണ് എന്ന അഭിപ്രായമാണ് ഉള്ളത് അതുകൊണ്ടാണ് വീണ്ടും ഐസ എം ആരിഫിനെ സ്ഥാനാർത്ഥിയിലേക്ക് പരിഗണിക്കണമെന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം അവിടെ നൽകുന്നത് മൂന്ന് തവണ അരൂരിനെ പ്രതികരിച്ച എം ആരിഫ് മൂന്നാം തവണ എം എൽ എ ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴയിൽ മത്സരിച്ച് ഈ ലോക്സഭയിലേക്ക് എത്തുന്നത് ആണ് വിവരങ്ങൾ